ഇവിടെ സംബന്ധിച്ചിരിക്കുന്ന ഇരുപതിനായ നേതാക്കൾ, ബഹുമാനായ അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവും അതുപോലെ ബഹുമാനായ തങ്ങളവറുകളും മത മേലധ്യക്ഷന്മാരും സാംസ്കാരിക നായകരും ഒക്കെ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. വലിയ നിലയിൽ പങ്കാളിത്തമുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ചു കൂടിക്കൊണ്ട് ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളെ പ്രതികരിക്കുന്ന ഒരു വലിയ സദസ്സാണ് ഇന്ന് തലസ്ഥാന നഗരിയിലെ യു ഡി എഫിന്റെ ഈ ബഹുസരതാ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശുഭോദർക്കമായ, വളരെ നല്ല സൂചന നൽകുന്ന ഒന്നാണ് ഇന്നത്തെ ഈ കൂടിച്ചേരൽ. നമ്മൾ ആഗ്രഹിക്കാത്തത് എന്തോ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി ചില ദുശക്തികൾ നോക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒന്ന്, പ്രധാനമന്ത്രി മിണ്ടിയുണ്ടാക്കിയ, വർത്തമാനം പറഞ്ഞുണ്ടാക്കിയ കുഴപ്പം, ഏക സിവിൽ കോഡ്, അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോഴേക്ക് രാജ്യത്ത് വന്ന ചർച്ചയും അതിലുള്ള മത സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ആളുകളുടെ ആശങ്കയുമാണ് ഇപ്പോ ഇവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, പ്രധാനമന്ത്രി മിണ്ടാതിരിക്കുന്നത് കൊണ്ട് മണിപ്പൂരിൽ ഇത്രയും വലിയ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും വംശനാശം വരുത്താൻ നോക്കിയിട്ടും ഒക്കെ ഒരു പ്രൈം മിനിസ്റ്റർ മിണ്ടാതിരിക്കുന്നു. അതിലപ്പുറം ഭരണ കക്ഷി തന്നെ നമ്മൾ ആരും ആഗ്രഹിക്കാത്ത തരത്തിൽ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴിതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ മതേതര കക്ഷികളും ഒക്കെ ഈ രാജ്യം കൊണ്ടു നടന്നപ്പോൾ വംശീയതയും ജാതീയതയും മതവുമൊന്നും ഇത്ര വലിയ ചർച്ച ഈ നാട്ടിലായിരുന്നില്ല. രാജ്യത്തിന്റെ പ്രശ്നങ്ങളായിരുന്നു ചർച്ച. നമ്മെ എങ്ങനെ ഒരു ലോകോത്തര ശക്തിയാക്കാം, ഇത് സമയം വരുമ്പോൾ ജയിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. വർഗീയതയും വിഭാഗതയും എടുത്തിട്ട് കൊടുക്കുന്നു. മിണ്ടിയും മിണ്ടാതെയും അധികാരത്തിലിരിക്കുന്ന ആളുകൾ തന്നെ ജനങ്ങളെ ആശങ്കയിലാക്കും, ജനങ്ങളെ അങ്ങേയറ്റം ഭയപ്പെടുന്നു, ഭയപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞ ഏക സിവിൽ കോഡ് പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുകയാണ്, ഫൈറ്റൻ ചെയ്തിരിക്കുകയാണ് നാട്ടിലെ ജനങ്ങൾ. ഒന്നിലല്ല ഏകത്വം, എല്ലാത്തിലും. തമിഴ് വേണ്ട എന്ന് നാളെ പറഞ്ഞാൽ, ഹിന്ദി മതി എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും. ഒരു സംസ്ഥാനവും സമ്മതിക്കില്ല. ഫെഡറൽ സ്വഭാവം, നാനാത്വത്തിൽ ഏകത്വം, അങ്ങനെയാണ് നമ്മുടെ രാജ്യം വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതാരെങ്കിലും ഒരാള് അല്ലെങ്കിൽ ഒരു പാർട്ടി വിചാരിച്ചാൽ മാറ്റാൻ കഴിയില്ല. നമ്മുടെ ഈ വൈവിധ്യമാർന്ന സ്വഭാവം, അതിനെതിരായ ഒരു വർത്തമാനമാണ് ഈ ഏകത്വം എന്നുള്ളത് തന്നെ. ഇപ്പൊ എല്ലാത്തിലും ഏകത്വം, ഏകത്വം. നമുക്കറിയാതെ നാളെ ഭാഷയിൽ വരും, മറ്റ് പലതിലും വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് യോജിക്കാത്ത, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോഴും ഈ പ്രശ്നമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യ അനന്തരവും ഈ പ്രശ്നമുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിക്ക് സ്വാതന്ത്ര്യ ദിന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതും, അതുപോലെ തന്നെ നമ്മെല്ലാവരെയും അസ്വസ്ഥരാക്കിക്കൊണ്ട് വർഗീയമായ ചേരിതിരിനിടയാക്കിയ ബാബരി മസ്ജിദ്, അയോധ്യ പ്രശ്നം ഉണ്ടാക്കിയതുമൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ശക്തികൾ, ദുശക്തികൾ, രാഷ്ട്രീയത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി പൊളിറ്റിക്കലൈസ് ചെയ്ത് വർഗീയതയെ ഉപയോഗിക്കുന്ന കാഴ്ച നടന്നൊരു പ്രശ്നമാണ് നമ്മുടെ രാജ്യം. അതിപ്പോ ബീവൽസ രൂപം കൊണ്ട് ഇപ്പോ നമ്മളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. ഈ വർഗീയതയുടെ സ്വാധീനം സത്യത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങിയാൽ, സത്യസന്ധമായി മതേതരത്വവും അതുപോലെ തന്നെ കാര്യവും പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും പ്രയാസങ്ങൾ ഉണ്ടാക്കുക. വർഗീയത സ്വാധീനം ചെലുത്തുക. അല്പം വർഗീയത പറഞ്ഞാലേ ഇവിടെ വോട്ട് കിട്ടൂ എന്ന സ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടി
അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കാണാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മതേതര കക്ഷികളും രാജ്യത്ത് നയിച്ചു കൊണ്ടുപോയപ്പോൾ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നം, രാജ്യത്തിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. പക്ഷെ ഇപ്പോ ഇലക്ഷൻ അടുത്ത് വരുമ്പോ പ്രധാനമന്ത്രി പ്രസംഗിച്ച് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നു. മണിപ്പൂർ പോലെയുള്ള വലിയ മങ്ങേയറ്റം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സമ്പ്രവികാസങ്ങളിൽ നിസ്സംഗതനായിരുന്ന് നമ്മെ ഭയപ്പെടുത്തും. വളരെ ഗൌരവമുള്ള ഈ സ്ഥിതിശേഷം നേരിടാൻ ഇവിടെ കൂടിയ സാമൂഹിക സാംസ്കാരിക മതപരധ്യക്ഷന്മാരും രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളുന്ന ഈ സദസ്സിന് ബുദ്ധിപരമായി ഇടപെടാൻ കഴിയും. ഫിസിക്കലായി നമുക്ക് വളരെ ലിമിറ്റേഷൻ ഉണ്ട് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, ഇന്ത്യ രാജ്യത്ത്. പക്ഷെ ബുദ്ധിപരമായി നമുക്ക് ഇടപെടാൻ കഴിയും. ഈ കൂടിച്ചേരലൊക്കെ അതിനുപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.